താങ്കൾ ശിശുക്ഷേമ സമിതിയിലെ മുൻ ഒരു ആയായിരുന്നു. ഇപ്പോൾ അവിടുത്തെ ഒരുപാട് വാർത്തകൾ പുറത്തുണ്ട്. ഒരു കുട്ടിക്ക് നേരെ അവിടുത്തെ മൂന്ന് ആയമാർ ഉപദ്രവിച്ചു. അതും കേരളത്തിൽ ജനം തെറ്റിക്ക് പേടിക്കുന്ന രീതിയിലൊരു സംഭവം നടന്നത്. താങ്കൾ അവിടെ ജോലി ചെയ്തുകൊണ്ട സമയത്ത് ഇതേപോലെ സംഭവം അവിടെ നടന്നിട്ടുണ്ടോ? എന്താണ് അവിടെ നടക്കുന്നത്? ഇങ്ങനെ ഇങ്ങനെ ഇത് പിടിക്കുന്നത് ഞാൻ കണ്ടു. കൊച്ചു കര കുളിപ്പിക്കാൻ കരുതി ഇങ്ങനെ വലിയ വലിയൊക്കെ നടത്തും. അപ്പൊ ആ സമയത്ത് അവ ഭയങ്കര കരച്ചിലും ഇതൊക്കെ ആയി നിന്നിട്ട് കുളിപ്പിച്ചിട്ട് ഇങ്ങനെ എടുത്തോണ്ടിരുന്നു. ഞാനും വേറൊരു കൊച്ചിനെ കുളിപ്പിച്ചിട്ട് എടുത്തോണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ എന്റെ കണ്ണു കൊണ്ട് കണ്ടതാണ് ഞാൻ പിടിക്കുന്നത്. ഞാൻ ഉടൻ തന്നെ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. അങ്ങനെ ഞാൻ തന്നിട്ടോ എന്റെ കൊച്ചിനെയും കൊണ്ട് ഞാൻ ഇങ്ങനെ വന്നിട്ട് നേരെ എന്റെ കൊച്ചിനെ കൊണ്ടുവന്ന് അവളെ കിടത്തി തുടപ്പിച്ച് ഉടുപ്പ് പോലും ഇടാതെയാണ് ഞാൻ സിസ്റ്ററിൻ്റെ കൂടി പോയി പറഞ്ഞു. സിസ്റ്ററിൻ്റെ കൂടി പോയി പറഞ്ഞു സിസ്റ്റർ ഇതേപോലെയാണ് കാര്യം എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ കൊച്ചുങ്ങളല്ലേ അത് ഇങ്ങനെ ചെയ്യാമോ, അവന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുവന്നായിരിക്കും. അതിന് ഇവരെല്ലാവരും കൂടെ സിസ്റ്റർ ഇപ്പൊ ആ സിസ്റ്റർ അവിടെ ഇല്ല. പിന്നെ ആ സിസ്റ്റർ പറഞ്ഞ ആ പേര് വരെ എനിക്ക് വായിൽ വരെയാണ്. പിന്നെ ആ ചേച്ചി അവരെല്ലാവരെയും കൂടെ എല്ലാ അമ്മമാരും ഉൾപ്പെടെ എല്ലാവരും കൂടെ ഭയങ്കര പ്രശ്നമുണ്ടാക്കി നിനക്ക് എന്തോന്നാണ് അപ്പോഴൊക്കെ നമ്മൾ കുറച്ചുകൂടെ പുതിയ അഞ്ചാറ് മാസമായത് തന്നെ. പിന്നെ അത് സ്റ്റാഫുകളൊക്കെയാണ് ഇപ്പോഴത്തെ കുഴപ്പങ്ങൾ, നമ്മൾ പഴയത് ഇത്ര വർഷമായത് അങ്ങനെയൊക്കെയാണ് അവരെ സംസാരം. പിന്നെ എന്നും കുറേ ദിവസം ഹാസ് ചെയ്തു എല്ലാ അമ്മമാരും കൂടി ഒറ്റക്കെട്ടായിട്ട് വന്നത്. എന്നിട്ട് എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ പറയാൻ പോണത്, ഒരാളെ ജോലി പോയാൽ നിങ്ങൾക്ക് ഇതാവോ, നിനക്ക് എന്ത് കിട്ടും ഈ ഒരാളെ ജോലി പോയാ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് കണ്ട കാര്യമല്ലേ ഞാൻ പറഞ്ഞത്, ആ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാക്കുവോ, അച്ഛനും അമ്മയും ഇല്ലാത്ത കൊച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനും പറഞ്ഞത് ഇതൊക്കെ തന്നെ പറഞ്ഞു. പിന്നെ ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയി. പിന്നെ അതിനുശേഷം ഞാൻ പഠിച്ചു എന്ത് കണ്ടാലും പറയാൻ പാടില്ല എന്നുള്ളത് ഞാൻ പഠിച്ചു. പിന്നെ ഈ ബാക്കി നടക്കുന്ന സംഭവങ്ങൾ കുറെ അമ്മമാരുണ്ട്, അത് കംപ്ലീറ്റും അവിടെ നടക്കുന്നതാണ്. അത് ആരും ചോദിച്ചിരുന്നാലും എനിക്ക് 100% ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റും അവിടെ നടക്കുന്നതാണ്. ഇപ്പൊ നുണപരിശോധനയ്ക്ക് എന്നെ വിധേയമാക്കിയിരുന്നാലും ശരി തന്നെ ഞാൻ കള്ളമല്ല പറഞ്ഞു. ഈ അറസ്റ്റിലായ സിന്ധു, മഹേശ്വരി, അജിത മൂന്നായമാർ ഇവര് കുട്ടികളോട് ഒരുപാട് എന്താണ് ഉപദ്രവിക്കുന്നു താങ്കൾ പറയുന്നുണ്ട്. ഇതിന് മുമ്പ് ഇവരിവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ജോലി മഹേശ്വരി ചേച്ചിയൊക്കെ പറഞ്ഞു വിട്ടെന്നാണ് പറഞ്ഞത്. മറ്റേ സിന്ധു ചേച്ചി അങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ മഹേശ്വരി എന്നാണ് ചേച്ചി ഞാൻ അടിക്കണതെന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആ ചേച്ചി വിരട്ടി ഇങ്ങനെ ഇരുന്നു അതൊക്കെ എനിക്കറിയാം. വിരട്ടി ഈ അറസ്റ്റിലായ മൂന്ന് പേരിൽ ആണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് കുട്ടികളോട്. സിന്ധു മറ്റു ചേച്ചിയുമായിട്ട് ഞാൻ നിന്നിട്ടില്ല. സിന്ധു ചേച്ചിയായിട്ടൊക്കെ ആ ചേച്ചി നല്ല രീതിയിൽ സിന്ധു നല്ലവർക്ക് ഉപദ്രവിക്കുന്നു. ഈ അരുൺഗോപി എന്ന് പറയുന്ന ആള് അതിന്റെ ഒരു മേൽ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. ഈ അരുൺഗോപി ഇതൊന്നും അറിയുന്നില്ലേ സാറ്? അറിയണ കേസ് ഒന്നി ചിലപ്പോ സാറ് കയറി വരുമ്പോഴായിരിക്കും ഒന്നി അടി കൊടുക്കുന്നത്. ചിലപ്പോ സൂപ്രണ്ട് ചിലപ്പോ കയറി വരുമ്പോഴായിരിക്കും അടി കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ കാണുന്നതാണ് ഇവര് പുറത്ത് വിടുന്നത്. വിട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോ ഒരു മാസമോ ചിലപ്പോ ഒരാഴ്ചയോ പറയാൻ പറ്റില്ല എങ്ങനെയാണ്. സാറിനെ വന്ന് കണ്ട് വരുമ്പോൾ സാറ് പിന്നെ വിളിക്കും. അവർ പിന്നെ ഡെയിലി സാറിനെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അവർ വരും, അങ്ങനെയാണ് സാറ് തിരിച്ചെടുക്കുന്നത്. സാറ് പിന്നെ വിചാരിക്കുമായിരിക്കും എന്നാലും ഞാൻ സാറിനെ എന്നെ കുറ്റം പറഞ്ഞിട്ട് പോലും ഞാൻ സാറിനെ കുറ്റം പറഞ്ഞിട്ടില്ല. സാറ് എന്നെ കുറിച്ച് പറഞ്ഞ് ഞാൻ എസ് ഐ ടിയിൽ ഇരുന്നപ്പോ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടിരുന്നത്. സത്യം അതല്ല. ഞാൻ അതിനുശേഷവും ഞാൻ ജോലി ചെയ്ത് അത് എന്റെ തെറ്റല്ല. അത് വേറൊരു ഞാനും വേറൊരു പെൺകൊച്ചും കൂടെ ഒരു കൊച്ചിനെ നൂറ കാത്തിമി എന്ന കൊച്ചിനെ നോക്കിയിരുന്ന സമയത്താണ് അവിടെ ഞാന് ഇതേപോലത്തെ തെറ്റ് കണ്ട് ആ കൊച്ചിനെ വൃത്തിയില്ലാതെ ആക്കിയിരിക്കുന്ന കണ്ട് ഞാൻ പ്രതികരിച്ച് ഞാൻ സിസ്റ്ററിനോട് കംപ്ലൈന്റ് ചെയ്തതുകൊണ്ടാണ് എന്നെ അവിടെ നിന്ന് മാറ്റിയിട്ട് അഡീഷണൽ ഇട്ട്. അത് ഈ എന്ത് ഏതൊക്കെ ഈ വാർത്ത കണ്ടിട്ട് ഈ അമ്മ ഈ ആ 14 വാർഡിൽ കുറെ അമ്മമാരുണ്ടായിരുന്നു. 14 വാർഡിലാണ് എസ് ഐ ടി. അവിടെ കിടന്ന അമ്മമാര് ഇത് മനസാക്ഷി ഉണ്ടെങ്കിൽ അവര് കുറച്ചും കൂടെ പറയും. എന്നിട്ട് ഞാൻ സാറിന്റെ നമ്പരൊക്കെ തരാന്ന് പറഞ്ഞു. വിനീതാ മേഡത്തിന്റെ നമ്പർ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് അതിന് ഗ്യാപ്പ് കിട്ടും മുന്നേ തന്നെ എന്നെ അവരവിടെ നിന്ന് മാറ്റി. ഞാൻ അവരോട് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ ഇറങ്ങിയത് അവരോട് ആ അമ്മമാരോട് ഞാൻ പറഞ്ഞു. അപ്പോഴും ചേച്ചി നോക്കുമ്പോഴല്ല ചേച്ചി നിങ്ങൾ അവരെ നോക്കുന്നത്. ഞാൻ എങ്ങനെയല്ല ഞാന് എന്ന് വെച്ചാൽ എനിക്ക് അത്രയും ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ആ ജോലിക്ക് പോയത്. നമുക്ക് ആഗ്രഹം വേണം, പൈസക്ക് മാത്രമല്ല.
നമുക്ക് ആ ജോലിക്ക് ആഗ്രഹിച്ചു പോയാലേ നമുക്ക് ആ കുട്ടികളെ നമുക്ക് നോക്കാൻ പറ്റൂ. അല്ലാതെ ഇവരൊക്കെ ആണെങ്കിൽ പൈസക്ക് വേണ്ടിയാണ് നടക്കുന്നത്. ഇത്രയും കുട്ടികൾ അവിടെ താമസിക്കുന്നുണ്ട്, ഇത്രയും കുട്ടികൾ ഉപദ്രവിക്കുന്നുണ്ട്, അവിടെ സിസിടിവി ഇല്ലേ? സിസിടിവി ഉണ്ട്. സാറ് നോക്കുമ്പോ ആപ്പിള്ളേരെ നോക്കുന്നു, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു കുട്ട കൊടുക്കുന്നു, അതായിരിക്കും കാണുന്നത്. പിന്നെ മൂത്രമൊഴിച്ചില്ലെങ്കിൽ, പിന്നെ അമ്മമാര് കസേരയിലിരിക്കണെങ്കിൽ അത് വിളിക്കും, പിന്നെ പിന്നെ തറയിലിരിക്കാൻ പറയും, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കാണും. അവർക്ക് സി സി ടി വി ഉണ്ടെങ്കിലും അവർക്ക് ആ ഒരു ഇതുണ്ട്. ഇപ്പോ സി സി ടി വി ഇവിടെ ഇരിക്കുന്നു വെച്ചു, നമ്മ പിള്ളേർ ഇങ്ങനെ നിൽക്കും, അപ്പത്തെ ഇങ്ങനെ നിന്നിട്ട് കാല് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് കാല് വെച്ചിട്ട് അവരിങ്ങനെ ആക്ക, അതാര് കാണും? ആര് കാണും? ആരും കാണില്ല. അതങ്ങനെ ചെയ്യും. പിന്നെ പിന്നെ കുളിമുറിയിൽ കൊണ്ടുപോയിട്ടാണ് ബാക്കിയുള്ളത് ചെയ്യുന്നത്. പിന്നെ സാറിങ്ങനെ നോക്കുമ്പോ ആ പിള്ളേരെ എവിടെയല്ലേ പിടിക്കുന്നത്? അതങ്ങനെ ചെയ്യും. പിന്നെ കാണാൻ പറ്റാത്തടത്താണ് അവര് ചെയ്യുന്നത്, എന്നിട്ട് മറ്റുള്ള കുട്ടികൾ ചെയ്തു എന്നൊക്കെ പറയും. ഇത്രയും അച്ഛനും അമ്മയും ഉള്ള കുട്ടികളാണ്, ഇവർക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്യേ? അവർക്ക് മക്കളുള്ളതല്ലേ? അവർക്ക് മക്കളുള്ളതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ ചെയ്യില്ലായിരുന്നല്ലോ. അവര് പറയും, ആൾക്കാർ വരുമ്പോഴൊക്കെ അവര് പറയും, അയ്യോ നമ്മള് നല്ലതായിട്ട് നോക്കുന്നു. അപ്പൊ നമ്മൾ തന്നെ ചിന്തിച്ചു പോവും, പിന്നെ നിങ്ങൾ തന്നെ അവിടെ പോയിട്ട് നോക്കുമ്പോ നമ്മളെ പ്രകടനം കണ്ടിട്ട്, ഇപ്പൊ എന്റെ പ്രകടനം പോലും കണ്ടിട്ട് വിചാരിക്കും, അയ്യോ ഇവരൊക്കെ നല്ല വൃത്തിയാ നോക്കുന്നില്ലേ. പക്ഷെ അത് എനിക്കറിയാം, ഞാൻ നമ്മളെ പോലുള്ളവര് നോക്കുന്നത് ഇപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞാലും ഒരേ രീതി, അതിനകത്ത് പോയിരുന്നാലും ഒരേ രീതി. ഞാൻ എന്റെ കൊച്ചിനെ എനിക്ക് എന്ത് വേണം ചെയ്യാം, തല്ലേം ചെയ്യാം, ഞാൻ എന്റെ മോളെ നല്ലതുപോലെ തല്ലേം ചെയ്യും, നല്ല പോലെ വഴക്കൊല്ല. പക്ഷെ അവരതേപോലെ നമുക്ക് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പൊ ഈ സിന്ധു അറസ്റ്റ് അവരെ മനസ്സിൽ കാണും, ഇവരെ എന്ത് ചെയ്താലും ചോദിക്കാൻ അച്ഛനും അമ്മയും ഇല്ല എന്ന് വിചാരണം. അതുകൊണ്ടായിരിക്കും പിന്നെ എന്തോന്നു, അതാണ് ഞാൻ പറഞ്ഞത്, ഇതിപ്പോ പുറത്തറിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ. ഇല്ലെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ചെയ്തിട്ട് ഇപ്പൊ സാർ അറിഞ്ഞെന്ന് വെച്ചു, സാർ അങ്ങ് പറഞ്ഞു വിടും, വീണ്ടും അവരെ കേറ്റിയല്ലേ ചെയ്യുന്നത്, വീണ്ടും അവരെ ഈ ക്രൂരതയാണ്. സാറേ ഇപ്പൊ ഞാനാണെങ്കിൽ എന്നും ഹോസ്പിറ്റലായി എന്റെ ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ മതിയാക്കുന്നത്, എന്നും അത് തന്നെ, എന്നും അത് തന്നെ. പക്ഷെ ദീപക് സാർ ഉണ്ടായിരുന്നപ്പോ ഒരു ചേച്ചിയെ എന്താണെന്നറിഞ്ഞു, എന്തോ ഒരു കാരണം എന്റെ കൂടെ ജോലി, ഞാനും ആ ചേച്ചി ഒരേ സെക്ഷനിൽ നിൽക്കുകയായിരുന്നു ദീപക് സാർ ഇതാക്കിയത്. എന്താണെന്ന് എനിക്കറിയില്ല, സാറ് ഇന്ന് വരെയും ആ സ്ത്രീയെ എടുത്തിട്ടില്ല. കുറെ പേര് തിരിച്ചെടുത്തു. അത് മറ്റേ ചേച്ചി അവരൊക്കെ ഉള്ളപ്പോ എടുത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും അതൊക്കെ ചെറിയ ചെറിയ തെറ്റുകളായിരിക്കും. അതുകൊണ്ട് സാറ് തിരിച്ചെടുക്കുന്നതാണ് എന്റെ വിശ്വാസം. പക്ഷെ സാറിനെ എനിക്കിപ്പോ സാറെന്ന് പറയാനും പോലും എനിക്ക് പറ്റില്ല. എന്നുവെച്ചാൽ എന്നെ പോലും എനിക്ക് സാറിന് എന്നെ കുറിച്ച് ഇനിയൊന്നും പറയാനില്ല. അതുകൊണ്ട് ഇതെങ്കിലും എന്നെ കുറിച്ച് പറയുന്നത് എനിക്ക് അതാണ് ഒരു വിഷമം. ഞാൻ ആ എസ് ഐ ടി സാർ എസ് ഐ ടി അത് ഞാൻ കേട്ടത് ഈ ഞാൻ ഫ്ലവേഴ്സിൽ കൂടെ ഞാൻ സി ഡബ്ല്യു സിനെയോ സാറിനെയോ ഈ സർക്കാരിനെ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ അവരല്ല നന്നേ വേണ്ടത് അമ്മമാരാണ്. പിന്നെ സാറ് പെട്ടെന്ന് തന്നെ കയറി പോണം, എപ്പോഴും സൂപ്രണ്ട് ആണെങ്കിലും എപ്പോഴും കയറി പോണം. ഇനിയെങ്കിലും ഏത് സാറാണ്, ആ സാറാണെങ്കിലും ഏത് സാറാണെങ്കിലും ഏത് പാർട്ടിക്കാരാണെങ്കിലും, ഇപ്പൊ ഏത് പാർട്ടിക്കാരാണെങ്കിലും ഇവരറിയില്ലല്ലോ, ഇവരറിയില്ല. അവിടെ സിസ്റ്റർമാരാണ് ഇതിനെല്ലാം ഒത്താശ. അവർക്ക് ഈ ഇത്രയും വർഷം ഇവരൊക്കെ സിന്ധു എന്നൊക്കെ പറയുമ്പോ അവർക്കൊക്കെ എന്താ പറയാ, കെട്ടിപ്പിടിച്ച് അന്ന് ഭയങ്കര ഇതാണ്. അത് ക്യാമറ കാണുന്ന സാറെന്നറിയാലോ, ഓരോരുത്തർ വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ. എനിക്കതൊന്നും ഇല്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആരും ഫ്രണ്ട്സ് ഇല്ല. ഞാൻ സാധാരണ ഒരു ബസ്സിൽ പോകും പോലെ അവിടെ കയറിപ്പൊ നിങ്ങളെ കണ്ടിട്ട് ഞാൻ തിരിച്ചിറങ്ങി വന്നു പോലെ ജോലി ചെയ്യും, ഞാൻ തിരിച്ചിറങ്ങി പോലെ. ഇത്ര തന്നെ. ബാക്കി കുട്ടികൾ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്, രണ്ടു ശതം കൗൺസിലിംഗ് ഉണ്ട്. കൗൺസിലിംഗ് ചെയ്യുമ്പോൾ കുട്ടികളെല്ലാം തുറന്ന് പറയും, 100% പറയും. ഇനി അത് ഒളിച്ചു വെക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അവര് പറയും. ഇപ്പൊ പിന്നെ അമ്മ വീട്ടിലേക്ക് ഞാൻ ഇപ്പൊ ഡ്യൂട്ടിക്ക് ഞാൻ കേറിട്ടില്ലാത്തോണ്ട് എനിക്ക് അറിയൂട, ആ കുട്ടികൾ ഇവിടെ ആയിരുന്നപ്പോൾ ഉള്ള അനുഭവത്തിന്റെ ക്രൂരതകള് ആ കൊച്ചുങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടെങ്കിൽ ഒരു ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും. ഇപ്പോ എനിക്ക് എന്തെന്ന് എനിക്ക് അറിഞ്ഞുണ്ടാ. പിന്നെ ഉള്ളതല്ലേ കുഞ്ഞു കുട്ടികൾ, അവരോട് ചോദിച്ചിട്ട് എന്തോ ചെയ്തു. മറ്റു കുട്ടികൾ അമ്മ വീട്ടിലുള്ള കുട്ടികളെ അടിക്കാൻ പറ്റൂല. ഇപ്പൊ അവർ കുറച്ചുകൂടെ മുതിർന്നു, അപ്പൊ അവര് പറയും, സ്കൂളിലാണെങ്കിലും പോയി പറയും. അതുകൊണ്ട് എനിക്ക് അടിക്കണമെന്ന് എനിക്ക് അറിഞ്ഞു. ആ കേസ് ഈ ശിശുക്ഷേമ സമിതിയിൽ ക്രൂരമായ പീഡനമാണ് കുട്ടികൾ നടത്തുന്നത്. ഈ ഇങ്ങനത്തെ തന്നെ ക്രൂരമായ പീഡനം, ഇത് ക്രൂരമായ പീഡനമല്ലേ? അപ്പൊ അരുൺഗോപി എല്ലാ
അറിഞ്ഞിട്ടും പുറത്ത് പറയുന്നില്ല. ഇത് അരുൺഗോപി പുറത്ത് പറഞ്ഞു എന്നാണ് മാറുന്നത്. പക്ഷെ ഒരിക്കലും അരുൺഗോപി അല്ല പറഞ്ഞത്, അവിടെ നിന്ന് ഡോക്ടറാണ് ഈ കാര്യം. ഡോക്ടറാണ് പറഞ്ഞതെന്നാണ് ഞാൻ വാർത്തയിൽ കണ്ടത്. ഇന്നും ഞാൻ നോക്കി, അപ്പൊ ഡോക്ടറാണ്, തക്കാട് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് പുറത്ത് വിട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും സാർ എന്തായാലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പീഡനം കുട്ടികളോട് നടത്താൻ ക്രൂര പീഡനം അരുൺഗോപിയുടെ അറിവോടുകൂടിയോ? അതല്ല, അത് ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല. അത് അങ്ങനെ അല്ല, സാറിന്റെ അറിവോടെ ഒരിക്കലും ഞാൻ ചെയ്യില്ല. അങ്ങനല്ല, അറിവോടുകൂടി എന്ന് ചോദിച്ചു വെച്ചാലേ പുള്ളി അറിയില്ല. ഇത് പുള്ളി അറിഞ്ഞിട്ടും പുറത്ത് പറഞ്ഞു ചോദിച്ചിട്ട് അത് മനസ്സിലായ. ഇപ്പൊ അരുൺഗോപിയുടെ അറിവോടാണോ ഇതൊക്കെ നടക്കുന്നത്? കാരണം പുള്ളി അറിഞ്ഞിട്ടും പുറത്ത് പറഞ്ഞിരിക്കുകയില്ലേ? അതുകൊണ്ട് സാറിനൊക്കെ എത്ര അനുഭവം കാണും. സാറിന് ഇതെല്ലാം അറിയുമ്പോണ്ടല്ലേ അവരെ ഇറക്കി വിടുന്നത്, ഇറക്കി വിട്ട് തിരിച്ചു കയറ്റുന്നത്. ഇതിനിടയ്ക്ക് എന്തോ കുറച്ച്, ഞാൻ ഇവിടെ വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ ജോലിക്കില്ലായിരുന്നു, രണ്ടു മൂന്ന് കുട്ടികൾ പുറത്തിറങ്ങിപ്പോയി. അത് ഗേറ്റിന്റെ അവിടെ പോയപ്പോ സെക്യൂരിറ്റി എന്തോ കണ്ടതുകൊണ്ട് അവരെ പിടിച്ച് കൊണ്ടുവന്നു. പിന്നെ ഏതോ ഒരു കൊച്ച് മിസ്സായി, അത് പോലീസ് തന്നെ ആരോ ഒന്ന് കൊണ്ടാക്കിയതെന്നൊക്കെ. ഞാൻ അമ്മമാരെ പുറത്ത് വിട്ടിട്ടാണ് തിരിച്ചു കയറ്റി. അതാരെങ്കിലും ചെയ്യുമോ? അത് ഞാൻ പോയപ്പോഴാണ് അറിയണത്. ഇന്ന ആളെ അന്വേഷിച്ചപ്പോ പറഞ്ഞ അവരിപ്പോഴാണ് കയറിയത് എന്ന് ഞാൻ ഓരോരുത്തർ ചോദിച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ കിണ്ടി ഒന്നും ചോദിച്ചില്ല. ഇവരിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയണത് മാത്രം ഇങ്ങനെ കേട്ട്. ഇന്നലെ ഈ അവിടെ 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള കൊച്ച് എന്നെ വിളിച്ച് അഭിനന്ദിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീകലത്തിന് പേര് പറഞ്ഞു, ശ്രീകലം നിനക്ക് ഇത്രയും പിന്നെ ഇതുണ്ടല്ലോ, ആ ഈ കാര്യം പറയാം, എനിക്ക് പേടിയാണ്, നിനക്ക് ആള് കൂടെ ഉള്ളത് കൊണ്ടാണ് നീ ഇത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എനിക്ക് ആളുണ്ടേലും ഇല്ലേലും ഞാൻ പറയുമായിരുന്നു. ഞാനാണ് എന്റെ ചേട്ടനോട് ഉടൻ വിളിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ് ചേട്ടൻ പറഞ്ഞത് എന്ന് വെച്ചാൽ, എനിക്കിപ്പോ സുഖം ഇല്ലെങ്കിലും എന്നെ ഇവിടെ വന്നിട്ട് കണ്ടിട്ടാണെങ്കിലും ഞാൻ പറയേണ്ടത് ഞാൻ പറയുമെന്ന് ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞു, നീ കൂടി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിയും പ്രശ്നമുണ്ടാവും, നീ ഒന്ന് പറയെന്ന് ഞങ്ങളോട് പറഞ്ഞു. അവള് ഞാൻ 2 വർഷം എന്തോ 2 1/2 വർഷമായി അവള് പറ്റി ഞാൻ കോണ്ടാക്ട് ആയിട്ട്. ഞാൻ അങ്ങനെ വിളിക്കൂല, ഹോസ്പിറ്റലാകുമ്പോ മാത്രം എന്തെങ്കിലും കുട്ടികളുടെ ഇതിന് മാത്രം അങ്ങനെ വിളിക്കുന്നല്ലാതെ അപ്പോഴത്തേക്ക് അല്ല നമ്മൾ വിളിച്ചിട്ടില്ല. ഇന്നലെ അവൾക്ക് TV ഇല്ലാത്തതുപോലും അവള് മൊബൈലിൽ കണ്ടിട്ടാണ് അവൾ എന്നെ വിളിച്ചിട്ട് അഭിനന്ദിക്കാൻ വിളിച്ചത്. അപ്പോഴാണ് അവൾ കുറെ ഈ കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞത്. ഈ സമിതി പിരിച്ചു വിടണം എന്ന് തോന്നുന്നുണ്ടോ? പിരിച്ചു വിടണമെന്ന് തോന്നണമെന്ന് ചോദിച്ചാ എന്ത് വേണം അവർക്ക്, അത് അവരെ ഇതാണ് അതൊക്കെ. പക്ഷെ സാറ് ഇതൊക്കെ ചെയ്തത് കൊണ്ട് പിരിഞ്ഞു പോകാന്നാണ് എന്റെ ഒരു ഇത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പാർട്ടിയുടെ ഇതിൽ എനിക്ക് ഒരു ഇതും ഇല്ല. അതാണ് ഞാൻ എനിക്ക് വേറെ പറയാനുള്ളത്, പാർട്ടിയുടെ ഇത് എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഇവരൊക്കെ അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുക,